हेलो एवरीवन, वेलकम टू अनदर व्लॉग। सो इन वीडियो नाम डोमेस्टिक फ्लाइट्स कुरे मैच वनो सो अपी वीडियो चाहानी ए फ्रेंड अमृत अड़ता बैंग्लूर टू पुणे पेटे अब अवे हेलप लाइक एयरपोर्ट अदल नमक रजिस्टर ए पास कुरे कहो सो अपील पर सो आने थैंक्स टू अमृत। अब नमुक सो याद कॉमन आटो पर स्टेट की मतलब एल डोमेस्टिक फ्लैट पड़ी सें प्रोसिजर आो स्टेपाणलो बैंग्लूर टू पुणे मात्र बाकी एल फ्लैट डोमेस्टिक फ्लैट इंप अटो नी मोटू मारी पशे अगे अब नमुक नोक सो आद्य स्टेप न्लैट बुक नए स्टेट अगर फ्लैट बुक अब या यूस मेक मई ट्रिपा अलग ऐटा नोक लाइक इंडिगो आंडिगो अलग स्पाइसजेट एयर एशिया ऐर्लन अबसाइट वेबसाइट डायरेक्ट बुक सो न फ्लैट बुक नेक्स्ट स्टेप रजिस्टर रजिस्टर इन कर्णाटक टू केरल वाणी കേരളത്തെ വെബ്സൈറ്റിൽ പോയിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യണം അപ്പോളാണ് നമുക്ക് ഇ പാസ് കിട്ടുക അപ്പോൾ എല്ലാ സ്റ്റേറ്റിനും ഡിഫറന്റ് സൈറ്റ് ആണ് സോ ഞാൻ ഒരു വെബ്സൈറ്റിൽ കണ്ടിട്ടുണ്ടായിരുന്നു എല്ലാ സൈറ്റിന്റെയും എല്ലാ സ്റ്റേറ്റിന്റെയും സൈറ്റ് ഇട്ടിട്ടുണ്ട് സോ ഞാൻ അത് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം അതേപോലെ കേരളത്തെയും ഇ പാസ് എടുക്കുന്ന വെബ്സൈറ്റും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ അപ്പോൾ പിന്നെ ചില സ്റ്റേറ്റിൽ ഞാൻ കേട്ടു ഇപ്പോൾ എൻ്റെ ഫ്രണ്ട് ഇപ്പോൾ കർണാടക ടു മഹാരാഷ്ട്ര പോയിരുന്നു അപ്പോൾ രണ്ട് സ്റ്റേറ്റിൻ്റെയും ഇ പാസ് എടുത്തിട്ടുണ്ടായിരുന്നു സോ അത് നിങ്ങൾ ക്ലിയർ ചെയ്യണം കേട്ടോ കേരളത്തേക്ക് വരുമ്പോൾ വേണ്ടെന്നാണ് തോന്നുന്നത് എനിക്ക് ജസ്റ്റ് ഒന്ന് ആർക്കെങ്കിലും അറിയുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ പിന്നെ രജിസ്റ്റർ ചെയ്യുമ്പോൾ അതിൽ നമ്മളുടെ ഇൻഫർമേഷനെ ചോദിക്കണം പേഴ്സണൽ ഇൻഫർമേഷനാണ് ചോദിക്കണം ഫോൺ നമ്പർ ആധാർ കാർഡ് അഡ്രസ്സ് അതൊക്കെയാണ് ചോദിക്കണത് സോ അതൊക്കെ നിങ്ങൾ ഫില്ല് ചെയ്താൽ നിങ്ങൾക്ക് ഇ പാസ് കിട്ടും കേട്ടോ സോ അത് കഴിഞ്ഞിട്ട് ആരോഗ്യ സേതു ആപ്പ് ഡൗൺലോഡ് ചെയ്യുക അതിൽ നിങ്ങളുടെ നമ്പർ കൊടുത്തിട്ട് രജിസ്റ്റർ ചെയ്യുക എന്നിട്ട് അതിൽ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസൊക്കെ ചോദിക്കും പേര് ചോദിക്കും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കും അതിന് അതൊക്കെ ഫില്ല് ചെയ്യുക പിന്നെ അതിൽ സിംപ്റ്റംസ് ആണ് ചോദിക്കുക നിങ്ങൾ എന്തെങ്കിലും സിംപ്റ്റംസ് കൊറോണ വൈറസിൻ്റെ എന്തെങ്കിലും സിംപ്റ്റംസ് കാണിക്കുന്നുണ്ടോ എന്നാണ് ചോദിക്കുക അതിന് കറക്റ്റായിട്ട് ആൻസർ ചെയ്യുക സോ അതൊക്കെ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽസൊക്കെ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ക്രീനിൽ യു ആർ സേഫ് എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് വരും സോ ഇതാണ് ഈ ആരോഗ്യ സേതു ആപ്പാണ് നിങ്ങൾ എയർപോർട്ടിൽ എത്തുമ്പോൾ അവിടെ എൻട്രൻസിൽ നിങ്ങളുടെ ചെക്ക് ചെയ്യും സോ അതിന് വേണ്ടിയിട്ടാണ് ആരോഗ്യ സേതു ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് ഇതൊക്കെ ഫില്ല് ചെയ്തിട്ട് റെഡി ആക്കി വയ്ക്കാൻ പറയണം സോ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓൺലൈൻ വെബ് ചെക്ക് ഇൻ ആണ് ചെയ്യേണ്ടത് സാധാരണ നമ്മൾ എയർപോർട്ടിൽ എത്തിയിട്ടല്ല ചെക്ക് ഇൻ ചെയ്യുക ഇത് മാൻഡേറ്ററി ആണ് അതിൽ എഴുതിയിട്ടുണ്ട് മാൻഡേറ്ററി ഓൺലൈൻ വെബ് ചെക്ക് ഇൻ ചെയ്യണം സോ അത് നമ്മൾ ചെയ്യുക 48 അവേഴ്സ് ബിഫോർ ഡിപ്പാർച്ചർ ആണ് ചെയ്യുക സോ എൻ്റെ ഫ്രണ്ട് പോയത് ഇൻഡിഗോ ഫ്ലൈറ്റിലാണ് ഇൻഡിഗോൻ്റെ വെബ്സൈറ്റിൽ പോയിട്ടാണ് ചെക്ക് ഇൻ ചെയ്തത് അതിൽ പി എൻ ആർ നമ്പറും അതേപോലെ ഇമെയിൽ ഐ ഡിയും കൊടുത്തിട്ട് ലോഗിൻ ചെയ്യുക ചെയ്ത് അതിൽ നമ്മളുടെ ഡീറ്റെയിൽസ് ആണ് ചോദിക്കുക ലൈക്ക് പേര് അതേപോലെ അഡ്രസ്സ് ഫോൺ നമ്പർ ഇമെയിൽ ഐ ഡി അതൊക്കെയാണ് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ സീറ്റ് എടുക്കണം സീറ്റ് ഞാൻ പറയുക റെക്കമെൻഡ് ചെയ്യുക വിൻഡോ സീറ്റ് എടുക്കാവും നല്ലത് എന്താ വെച്ചാൽ അയൽ സീറ്റ് എടുക്കുമ്പോൾ അധികം ആൾക്കാർ അവിടെ കൂടി പാസ് ചെയ്യും അപ്പോൾ പാസ് ചെയ്യുമ്പോൾ ടച്ച് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് സോ അതുകൊണ്ട് വിൻഡോ സീറ്റ് ആവും കുറച്ചും കൂടി സേഫ് ആയിട്ടുള്ള സീറ്റ് പിന്നെ ഇൻഡിഗോ ഫ്ലൈറ്റിൽ മിഡിലിരിക്കുന്ന ആൾക്കാർക്ക് പി പി ഇ കിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എയർപോർട്ടിൽ നിന്ന് സോ മിഡിലിരിക്കുന്ന ആൾക്കാർ പി പി ഇ കിറ്റ് ഇടേണ്ടി വരും സോ അതിനനുസരിച്ചിട്ട് എടുക്കുക കേട്ടോ അല്ലെങ്കിൽ വിൻഡോ സീറ്റ് ഇല്ലെങ്കിൽ പിന്നെ അയൽ സീറ്റ് എടുക്കാവും നല്ലത് ഇപ്പോൾ പി പി ഇ കിറ്റ് ഇടാൻ കുഴപ്പമില്ലെങ്കിൽ മിഡിൽ സീറ്റ് എടുക്കാം സോ ഇതൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്താൽ നമുക്ക് ബോർഡിംഗ് പാസ് നമുക്ക് മെയിലായിട്ട് കിട്ടും അതേപോലെ നമ്മളുടെ ചെക്ക് ഇൻ ലഗേജിൽ ടാഗ് ഉണ്ടാവാറില്ലേ അത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് എൻ്റെയും ഒരു നമുക്ക് സ്ലിപ്പ് നമുക്ക് ഇമെയിലേക്ക് വരും കേട്ടോ സോ നമ്മൾ എന്തൊക്കെയാണ് പ്രിൻ്റ് എടുത്തേക്കുക നമ്മൾ ടിക്കറ്റ് പ്രിൻ്റ് എടുത്തേക്കുക അതേപോലെ ബോർഡിംഗ് പാസ് പ്രിൻ്റ് എടുത്തേക്കുക പിന്നെ ചെക്ക് ഇൻ ലഗേജിനുള്ള ടാഗ് ഉണ്ടാവും അത് നമ്മൾ നമ്മളുടെ ലഗേജിൽ പേസ്റ്റ് ചെയ്ത് വയ്ക്കുക അതേപോലെ നമ്മളുടെ പാസ് ഉണ്ടാവും
ഇ പാസ് കിട്ടിയിട്ടുണ്ടാവും. അത് നമ്മളുടെ അതും നമ്മൾ പ്രിൻ്റ് എടുത്തേക്കുക. ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രിൻ്റ് എടുത്തേക്കുക. അതേപോലെ നമ്മളുടെ അതിൻ്റെ സോഫ്റ്റ് കോപ്പിയും നമ്മളുടെ ഫോണിലും എടുത്തേക്കുക. സോ നമുക്ക് ചിലപ്പോൾ ഫോണിൽ നിന്ന് മിസ്സായാൽ നമ്മളുടെ അടുത്ത് പ്രിൻ്റ് ഉണ്ടാവും. പ്രിൻ്റ് പോയി കഴിഞ്ഞാൽ നമ്മളുടെ അടുത്ത് ഫോണിലുണ്ടാവും. സോ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. സോ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രിൻ്റ് എടുത്തേക്കുക. പിന്നെ ട്രാവൽ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് കയ്യിൽ വെക്കേണ്ടത് വെച്ചാൽ, ഞാൻ പറയാം, രണ്ട് മൂന്ന് മാസ്ക് വെക്കുക. ഇങ്ങനത്തെ ഒരു സിപ്പ് ലോക്ക് ബാഗിൽ രണ്ട് മൂന്ന് മാസ്ക് വെക്കുക. എന്താ വെച്ചാൽ നമുക്ക് എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടതെന്ന് അറിയില്ലല്ലോ. അപ്പോൾ ഇങ്ങനത്തെ രണ്ട് മൂന്ന് മാസ്ക് വെക്കുക. വൺ അവർ ജേർണി ആണെങ്കിൽ ഇപ്പോൾ നമുക്ക് മാസ്കൊക്കെ ചിലപ്പോൾ വേറെ യൂസ് ചെയ്യണമെങ്കിൽ നമ്മളുടെ കയ്യിലൊപ്പം ഉണ്ടാവില്ല ഒരു മാസ്ക് ഇപ്പോൾ നമ്മൾ കൊണ്ടുപോവുകയാണെങ്കിൽ. സോ അങ്ങനെ രണ്ട് മൂന്നെണ്ണം അറ്റ്ലീസ്റ്റ് വെക്കുക. അതേപോലെ ഗ്ലൗസ് വെക്കുക. ഗ്ലൗസ് ചെയ്യാനിപ്പോൾ ഇങ്ങനത്തെയാണ് ഗ്ലൗസ് ഇവിടെ യൂസ് ചെയ്യാറ്, ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള. സോ ഇങ്ങനത്തെയും അറ്റ്ലീസ്റ്റ് രണ്ട് മൂന്നെണ്ണം ഗ്ലൗസ് വെക്കുക. പിന്നെ ഗ്ലൗസ് യൂസ് ചെയ്യുമ്പോൾ ബാഗൊക്കെ തുറക്കുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ, ചിലപ്പോൾ കുടുങ്ങാനൊക്കെ സാധ്യത കൂടുതലുണ്ട്. അതേപോലെ ഡിസിൻഫെക്റ്റൻ്റ് വൈപ്സ് കിട്ടാറുണ്ട് ഇങ്ങനത്തെ പാക്കറ്റിൽ. ഇപ്പോൾ ഇന്ത്യയിൽ ഇങ്ങനത്തെ അറിയില്ല, ഇവിടെയൊക്കെ ഇങ്ങനത്തെ ഡിസിൻഫെക്റ്റൻ്റ് വൈപ്സ് കിട്ടാറുണ്ട്. സോ ഇതൊക്കെ എടുത്തിട്ട് നമുക്ക് സുഖമായിട്ട് തുടയ്ക്കാം, കൈയൊക്കെ തുടയ്ക്കാം. അതേപോലെ നമ്മൾ ചെയറിലൊക്കെ ഇരിക്കുകയാണെങ്കിലും അവിടെയൊക്കെ ഒന്ന് തുടച്ചിട്ട് ഇരിക്കാം. പിന്നെ ഇങ്ങനത്തെയും കിട്ടാറുണ്ട് കേട്ടോ അവിടെ, ഇങ്ങനത്തെയും ഡിസിൻഫെക്റ്റൻ്റ് വൈപ്സ്. പിന്നെ സാനിറ്റൈസർ എന്തായാലും കയ്യിൽ വയ്ക്കുക. സാനിറ്റൈസർ 100 ml പറ്റൂ, ഇതിപ്പോൾ 50 ml ആണ്. 100 ml നിങ്ങൾക്ക് കൂടെ വയ്ക്കാൻ പറ്റൂ, ഹാൻഡ് ബാഗേജിൽ വയ്ക്കാൻ പറ്റൂ. സോ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ, 100 ml കൂടുതലാണെങ്കിൽ അവർ എടുത്ത് കളയും. അതേപോലെ ഇങ്ങനത്തെ ഡിസിൻഫെക്റ്റൻ്റ് സ്പ്രേ കിട്ടുകയാണെങ്കിലും നല്ലതാണ്. എന്താ വെച്ചാൽ നമ്മളുടെ ലഗേജൊക്കെ കിട്ടുമ്പോൾ നമുക്ക് അതിൻ്റെ മുകളിൽ സ്പ്രേ ഒക്കെ ചെയ്യാം. അപ്പോൾ അതും നല്ലതാണ്, അത് കിട്ടുകയാണെങ്കിൽ വാങ്ങാവും നല്ലത്. പിന്നെ ഒരു ടിഷ്യൂ പാക്കറ്റും വയ്ക്കുക. ടിഷ്യൂ പാക്കറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും തുടയ്ക്കാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ നമ്മളങ്ങനെ വയ്ക്കുക. പിന്നെ ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഒരു ഇങ്ങനത്തെ ഒരു സിപ്പ് ലോക്ക് ബാഗിൽ, ട്രാൻസ്പെറൻറ്റ് സിപ്പ് ലോക്ക് ബാഗിൽ വയ്ക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാവും. നമുക്ക് എടുക്കാൻ സുഖമാവും. പിന്നെ അതേപോലെ സെക്യൂരിറ്റി ചെക്കൊക്കെ ഉണ്ടാവില്ലേ, അവിടെയൊക്കെ നമുക്ക് എന്തായാലും അവർ പുറത്തേക്ക് വയ്ക്കാൻ പറയും. അപ്പം നമുക്ക് ഇതൊക്കെ ഒന്നിച്ച് അങ്ങ് ഈ ബാഗ് അങ്ങ് ഒന്നിച്ച് പുറത്തേക്ക് വെച്ചാൽ മതിയല്ലോ, ട്രേയിൽ വെച്ചാൽ മതി, അല്ലെങ്കിൽ നമുക്ക് ഓരോന്നായിട്ട് പുറത്തേക്ക് എടുത്ത് വയ്ക്കേണ്ട ആവശ്യമില്ലേ. അപ്പോൾ ഞാനെപ്പോഴും ഇങ്ങനെ ചെയ്യാറുണ്ട്. ഇത് ഈ ബാഗ് യൂസ് ചെയ്യാറുണ്ട്. അതേപോലെ നമ്മളുടെ ഇലക്ട്രോണിക് ഡിവൈസസ് ഒക്കെ ഉണ്ടാവില്ലേ, ലൈക്ക് ഹാർഡ് ഡിസ്ക്, പെൻ ഡ്രൈവ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാൻ ഇങ്ങനത്തെ ഒരു ബാഗിൽ വയ്ക്കാറുണ്ട്. എന്താ വെച്ചാൽ സെക്യൂരിറ്റി ചെക്കിലൊക്കെ കുറേ ആൾക്കാരുണ്ടാവും അതേപോലെ. അപ്പോൾ നമുക്ക് വേഗം എടുത്തേക്കാനും പറ്റും, പിന്നെ നമുക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വേഗം എടുക്കാനും എളുപ്പമാണ്. അപ്പോൾ ഇത് ഇങ്ങനത്തെ ബാഗ് കിട്ടുകയാണെങ്കിൽ നല്ലതാണ്. പിന്നെ അധികം സ്ഥലമൊന്നും ടച്ച് ചെയ്യാതിരിക്കുക എയർപോർട്ടിലൊന്നും. പിന്നെ നമുക്ക് ഫുഡൊക്കെ നമ്മൾ കയ്യിൽ വയ്ക്കുകയല്ലോ, കുറച്ചൊക്കെ നമുക്ക് ഫുഡൊക്കെ കയ്യിൽ വയ്ക്കുക. അപ്പോൾ നമ്മളുടെ സ്വന്തം ഫുഡ് കയ്യിൽ വയ്ക്കുക. അതേപോലെ വെള്ളം വയ്ക്കാൻ പറ്റും. ഡൊമസ്റ്റിക്കിൽ എനിക്ക് തോന്നുന്നു കുറച്ചൊക്കെ വെള്ളം വയ്ക്കാൻ പറ്റാറുണ്ട് ഡൊമസ്റ്റിക്കിൽ. സോ സ്വന്തം വെള്ളം വയ്ക്കുക, ഫുഡും നമ്മളുടെ സ്വന്തം കയ്യിൽ വയ്ക്കുക. നമ്മൾ എയർപോർട്ടിൽ എത്തിയിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം കേട്ടോ. സോ നമ്മൾ എയർപോർട്ടിൽ എത്തിയിട്ട് എയർപോർട്ടിൽ എത്തുമ്പോൾ അവിടെ എൻട്രൻസിൻ്റെ അവിടെ പോലീസൊക്കെ ഉണ്ടാവും. അവരൊക്കെ നല്ല സേഫ്റ്റിയിൽ തന്നെയാണ് നിൽക്കുന്നത്, മാസ്ക് ഇട്ടിട്ടും അതേപോലെ ഫേസ് ഷീൽഡൊക്കെ ഇട്ടിട്ട് തന്നെയാണ് നിൽക്കുന്നത്. സോ അവർ നമ്മളുടെ ടിക്കറ്റ് നോക്കും, അതേപോലെ നമ്മളുടെ ഐ ഡി കാർഡ് നോക്കും, ആരോഗ്യസേതു ആപ്പ് നോക്കും, പിന്നെ അതേപോലെ നമ്മളുടെ ടെമ്പറേച്ചറും ചെക്ക് ചെയ്യും. സോ ഈ നാല് കാര്യങ്ങളാണ് നമ്മളുടെ എൻട്രൻസിൻ്റെ അവിടെ നോക്കുന്നത് കേട്ടോ. സോ നെക്സ്റ്റ് ആണ് നമ്മളുടെ ബോർഡിംഗ് പാസ്സും അതേപോലെ നമ്മളുടെ ചെക്ക് ഇൻ ലഗേജിനുള്ള ടാഗ് നമ്മൾ പ്രിൻ്റ് ചെയ്യണം. ഇപ്പോൾ നിങ്ങൾ വീട്ടിൽ നിന്ന് ഇപ്പോൾ പ്രിൻ്റ് എടുത്തിട്ടില്ല, എയർപോർട്ടിൽ വന്നിട്ട് പ്രിൻ്റ് എടുക്കാം. ഇപ്പോൾ ഇത് കാണുന്നത് ബാംഗ്ലൂർ എയർപോർട്ടാണ്, കൊച്ചി എയർപോർട്ടിലൊന്നും ഇങ്ങനെയാണ് അറിയില്ല, ബാക്കി എയർപോർട്ടിലൊന്നും. പക്ഷേ ബാംഗ്ലൂരിൽ ഇങ്ങനെയാണ് നമ്മളുടെ ബോർഡിംഗ് പാസ്സും അതേപോലെ നമ്മളുടെ ചെക്ക് ഇൻ ലഗേജിനുള്ള ടാഗ് പ്രിൻ്റ് എടുക്കാനുള്ള സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ റെക്കമെൻഡ് ചെയ്യുക എപ്പോഴും വീട്ടിൽ നിന്ന് തന്നെ പ്രിൻ്റ് എടുത്ത് വരിക നല്ലത്. പിന്നെ നെക്സ്റ്റ് വരുന്നത് നമ്മൾ ചെക്ക് ഇൻ കൗണ്ടറിലേക്ക് പോവുക. ചെക്ക് ഇൻ കൗണ്ടറിൻ്റെ അവിടെയും ഫുൾ സേഫ്റ്റിയിലാണുള്ളത്, ഷീൽഡൊക്കെ വെച്ചിട്ടുണ്ട്, ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള, പിന്നെ മാസ്കൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അവിടെ നമ്മളുടെ ബോർഡിംഗ് പാസ്, ബാർകോഡ് വെച്ചിട്ടൊരു സ്കാന് മാത്രം ചെയ്യുള്ളൂ, വേറെ ഒന്നും ടച്ചൊന്നും ചെയ്യില്ല അവിടെ. പിന്നെ നമ്മളുടെ ലഗേജ് അവിടെ ഡ്രോപ്പ് ചെയ്യുക, അത്രയേ ഉള്ളൂ അവിടെ കാര്യങ്ങൾ.
പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളുടെ സെക്യൂരിറ്റി ചെക്ക് ഉണ്ടാവുക. അവിടെയും നന്നായിട്ട് സേഫ്റ്റി മെഷറിന് എടുക്കേണ്ട അവര്. എല്ലാവരും മാസ്കും അതേപോലെ ഫേസ് ഷീൽഡും ഒക്കെ യൂസ് ചെയ്തിട്ട് തന്നെയാണ് അവിടെയും നിൽക്കുന്നത്. സോ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ ഗേറ്റിൻ്റെ അങ്ങോട്ട് പോവുക. സോ അവിടെ വെയിറ്റ് ചെയ്യുമ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു കിറ്റ് തരും. ഇപ്പോൾ ഇൻഡിഗോ ഫ്ലൈറ്റിൽ നിന്ന് തരുന്നുണ്ടെന്നാണ് പറഞ്ഞ്. ഒരു സാനിറ്റൈസർ, ഫേസ് മാസ്ക്, അതേപോലെ ഒരു ഫേസ് ഷീൽഡും കൊടുക്കുന്നുണ്ട്. പിന്നെ നടുക്കിലിരിക്കുന്ന ആൾക്ക് ഒരു പി പി കിറ്റ് കിട്ടും. അപ്പോൾ അതിട്ടിട്ടാണ് മിഡിൽ സീറ്റിലിരിക്കുന്ന ആൾ ഇരിക്കുക അവിടെ. സോ ഫ്ലൈറ്റിൻ്റെ ഉള്ളിലൊക്കെ എല്ലാവരും മാസ്കും അതേപോലെ ഫേസ് ഷീൽഡൊക്കെ ഇട്ടിട്ട് തന്നെയാണ്. അതേപോലെ ഹെയർ ഹോസ്റ്റസ്മാരും അവർ പി പി കിറ്റ് ഇട്ടിട്ട് തന്നെയാണ്. സോ പിന്നെന്താ, അറൈവലിൻ്റെ ടൈമിൽ ഇപ്പോൾ എൻ്റെ ഫ്രണ്ട് മഹാരാഷ്ട്രയ്ക്കായിരുന്നു പോയെന്ന്, പൂനെ എയർപോർട്ടിലേക്ക്. സോ അവിടെ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യുന്നുണ്ട്, അതേപോലെ ഒരു ഡിക്ലറേഷൻ ലെറ്റർ സൈൻ ചെയ്ത് വാങ്ങുന്നുണ്ട്. പിന്നെ ക്വാറൻറ്റീൻ്റെ സ്റ്റാമ്പ് കൊടുക്കുന്നുണ്ട്. 14 days ക്വാറൻറ്റീനാണ്. അപ്പോൾ എല്ലാ സ്റ്റേറ്റിലും ഡിഫറെൻ്റ് ആവുമല്ലോ. അപ്പോൾ കേരളത്തിൽ എനിക്ക് തോന്നുന്നു 14 days ആണ് ക്വാറൻറ്റീന്. നമ്മൾ വീട്ടിൽ പോയിട്ട് 14 days നിൽക്കണം. ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റൊക്കെ കോൺടാക്ട് ചെയ്യും കേരളത്തിൽ, അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ എയർപോർട്ട് എത്തിക്കഴിഞ്ഞിട്ട്, ഏത് എയർപോർട്ട് ആയിക്കോട്ടെ, നിങ്ങൾ എയർപോർട്ട് എത്തിക്കഴിഞ്ഞിട്ട് നിങ്ങൾ യൂസ് ചെയ്ത ഫേസ് മാസ്ക്, അതേപോലെ ഫേസ് ഷീൽഡ്, അതേപോലെ ഗ്ലൗസ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ അവിടെ തന്നെ ത്രോ ചെയ്യുക ഡസ്റ്റ്ബിന്നിൽ. അതൊന്നും വീട്ടിലേക്ക് കൊണ്ടുപോകാതിരിക്കുക. അതേപോലെ നിങ്ങളുടെ ലഗേജ് കിട്ടുമ്പോൾ നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ ഡിസിൻഫെക്റ്റൻ സ്പ്രേയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതൊക്കെ ചെയ്യുക. പിന്നെ നിങ്ങളിപ്പോൾ ആരുടെയെങ്കിലും കൂടെ ഇപ്പോൾ വണ്ടിയിൽ ഇപ്പോൾ പോവുകയാണെങ്കിൽ, ഇപ്പോൾ സെപ്പറേറ്റ് ഒരു വണ്ടിയാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ സെപ്പറേറ്റ് അല്ലെങ്കിൽ നിങ്ങൾ ബാക്കിലിരിക്കുക, ഫ്രണ്ടിലിരിക്കാതെ ഇരിക്കുക, ഡ്രൈവർ ചെയ്യുന്ന ആളുടെ കൂടെ ഇരിക്കാതെ ഇരിക്കുക. മാക്സിമം ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക, അതാവും ഏറ്റവും നല്ലത്. അതേപോലെ വീട്ടിലെത്തിയിട്ടും നിങ്ങളുടെ ലഗേജൊക്കെ നിങ്ങൾ കുറച്ച് ദിവസത്തിന് മാറ്റി വയ്ക്കുക. പിന്നെ നന്നായിട്ട് ഡെറ്റോളിലൊക്കെ കഴുകിയെടുക്കുക, നന്നായി സാനിറ്റൈസ് ചെയ്യുക, എന്നിട്ട് മാത്രം എടുത്താൽ മതി. പിന്നെ വീട്ടിലിരിക്കുകയാണെങ്കിലും നന്നായിട്ട് ക്വാറൻറ്റീന്, നന്നായിട്ട് അതിൻ്റെ മെഷേഴ്സൊക്കെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്ന പോലെ അവർ നിങ്ങൾ അതിനെ ഫോളോ ചെയ്യുക. നമുക്ക് ഫോളോ ചെയ്യാനല്ലേ പറ്റും, നമ്മൾ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ അത് ഇങ്ങനെ സ്പ്രെഡായതുകൊണ്ടേ ഇരിക്കും. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഫോളോ ചെയ്യുക. പിന്നെ വീട്ടിലെത്തിയിട്ടും നല്ല ഫുഡ് കഴിക്കുക കേട്ടോ, ഇമ്മ്യൂണിറ്റി കൂട്ടാനുള്ള നല്ല ഫുഡ് കഴിക്കുക. സ്പിനാച്ച് കഴിക്കുക, അതേപോലെ ഓറഞ്ച് ലെമൺ ഒക്കെ കഴിക്കുക. പിന്നെ ഞങ്ങളൊരു ഡ്രിങ്ക് കുടിക്കാറുണ്ട് കേട്ടോ, ഒരു ഹെർബൽ ടീ എന്ന് പറഞ്ഞിട്ട്. അത് ഞങ്ങൾ എന്നും രാവിലെ കുടിക്കാറുണ്ട്. ജിഞ്ചർ, സിനമൻ, ടെർമറിക്, പിന്നെ പെപ്പർ, തുളസി ഒക്കെ ഇട്ടിട്ട് ഒരു ടീ കുടിക്കാറുണ്ട്. ഞാൻ അതിൻ്റെ സ്ക്രീൻഷോട്ട് കിട്ടുകയാണെങ്കിൽ ഇവിടെ ഇടാം കേട്ടോ, സ്ക്രീനിലിടാം. സോ അത് നോക്കിയാൽ മതി. സോ അതൊക്കെ കുടിച്ചാൽ നല്ലതാണ്, ഇമ്മ്യൂണിറ്റി ഒക്കെ കൂട്ടാനുള്ള ഡ്രിങ്കാണ്. പ്രധാനമന്ത്രിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കുടിക്കാൻ വേണ്ടിയിട്ട്. സോ അത് എന്നും രാവിലെ കുടിച്ചാൽ നല്ലതാണ്. സോ ഈ വീഡിയോ ആർക്കെങ്കിലും ഹെൽപ്ഫുൾ ആവുമെന്ന് കരുതുന്നു. അപ്പോൾ ഷെയർ ചെയ്യുക, നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ അറിയണ ആരെങ്കിലും ട്രാവൽ ചെയ്യണമെങ്കിൽ ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇനി നമുക്ക് അടുത്ത വ്ളോഗ് കാണാം. ടിൽ ദെൻ, ബൈ.